ഞാൻ ബോട്ടിന്റെ ആളാണ്. ആണല്ലേ, എങ്ങനെയുണ്ട് രാവിലെ സഞ്ചാരികളെ കുറവാണല്ലോ? സഞ്ചാരികൾ തീരെ കുറവ്. വരുന്നതിലെല്ലാം വാട്ടർ മെട്രോ അന്വേഷിച്ചു വരുന്നത്. വാട്ടർ മെട്രോ നമ്മുടെ മോദി സർക്കാർ ഇറക്കിയിരിക്കുന്നതാണ്, വാട്ടർ മെട്രോ എന്ന സംഭവം. അത് ഐലൻഡിലേക്കാണ് അവർ ഇറക്കിയിരിക്കുന്നത്. ഐലൻഡ് ടു ഐലൻഡ്, അതായത് മറൈൻ ഡ്രൈവ് നേരെ വൈപ്പിലേക്കാണ്. പക്ഷെ ടൂറിസ്റ്റുകൾ വരെയും ഇപ്പൊ അതാണ് ആശ്രയിച്ചു വരുന്നത്. ടൂറിസ്റ്റുകൾ മൊത്തം ഇപ്പൊ അതിലോട്ടാണ് പോകുന്നത്. ഇവിടെ ടൂറിസ്റ്റുകൾ ബോട്ടുകൾ ഇഷ്ടംപോലെ കിടപ്പുണ്ട്. ഒരു 10-75 ബോട്ടോളം കിടപ്പുണ്ട് മറൈൻ ഡ്രൈവ്. അതിനൊന്നും ഓട്ടമില്ലെന്നായി. ടൂറിസ്റ്റുകൾക്കും ഇവിടെ ഏകദേശം എത്ര ബോട്ടുണ്ട്? ഒരു 75 ബോട്ട്. 75 ബോട്ടുകൾ മേലുണ്ട്. ഓക്കെ, അതിന് മാത്രമുള്ള ബിസിനസ് കൊച്ചിയിൽ നടക്കുന്നുണ്ടോ? മറൈൻ ഡ്രൈവില്? മറൈൻ ഡ്രൈവില് നടക്കുന്നുണ്ടോന്ന് വെച്ചാൽ ആൾക്കാർ ഇപ്പൊ വരുന്നവരെല്ലാം പോവുകയാണ്. ഇങ്ങനെ ഈ പൈസ കുറഞ്ഞ സ്ഥലത്തേക്കാണ് മാറുന്നത്. വേറെ എവിടെയാണ്? വേറെ ഇവിടെ തന്നെ മറൈൻ ഡ്രൈവ് തന്നെ. ഇപ്പൊ വാട്ടർ മെട്രോ എന്ന് പറയുന്ന സംഭവം നിങ്ങളുടെ വേറെ പാക്കേജ് അല്ലേ? പാട്ടും സന്തോഷവും ഒക്കെ. പക്ഷെ എന്നാലും ഇപ്പൊ ആൾക്കാർ മുഴുവൻ അതിനകത്ത് ഈ ഉള്ളിൽ അടച്ചു കയറ്റി ഇപ്പൊ ഒരു 13 മിനിറ്റത്തെ ട്രാവലിംഗ് ഉള്ളു. പക്ഷെ അതിനെ ആശ്രയിച്ചാണ് ആൾക്കാർ വരുന്നവർ. എവിടെ വാട്ടർ മെട്രോ, വാട്ടർ മെട്രോ. മോദി സർക്കാർ ആൾക്കാർക്കൊരു നല്ലതാണ്. പക്ഷെ ബാക്കിയുള്ള ടൂറിസ്റ്റ് ബോട്ട് നടത്തുന്നവർ അങ്ങനെ ജീവിക്കുന്നുള്ളത് അറിയുന്നില്ല. ഒരാളും ഇപ്പൊ എല്ലാ വരുന്നവരെല്ലാം വാട്ടർ മെട്രോ തന്നെ അടിച്ചു വരുന്നത്. നമ്മുടെ ബോട്ടുകളാണ് ഈ കിടക്കുന്നത്. ക്ലാസിക്, ഇവിടെ തൊട്ട് അങ്ങോട്ട് ക്ലാസിക് ഇംപീരിയൽ പുതിയതായിട്ട് വന്നതാണ്. ഞങ്ങൾ മോർണിംഗ് വൈബ്സ് ക്ലാസിക് ഇംപീരിയൽ ചെയ്തിട്ടുണ്ട്. നമ്മുടെ മോർണിംഗ് തുടക്കം തന്നെ ആ ബോട്ടിലായിരുന്നു. അത് എ സി ആണ്. പക്ഷെ രണ്ട് ഫ്ലോർ എ സി ആയിട്ട് ഇറക്കിയിരിക്കുന്ന വെസലാണ്. ഷിപ്പാണത്. അതായത് കേരളത്തിൽ രണ്ട് ഷിപ്പ് എന്ന് പറയുന്നത്, ഒന്ന് ക്ലാസിക് ഇംപീരിയല്, ഒന്ന് നെഫറ്റ് ക്രൂസ്. ഇത് രണ്ടുമാണ് ഷിപ്പ് എന്ന് പറയുന്നത്. 100 അടിക്ക് മേലോട്ടാണ് ഷിപ്പ് എന്ന് പറയുന്നത്. പക്ഷെ ഇതിനൊന്നും ആരും അന്വേഷിച്ചു വരുന്നില്ല. നെഫറ്റ് ക്രൂസ് കുറച്ചുകൂടെ വർഷങ്ങൾ കൂടിയുണ്ട്. കുറച്ച് ആൾക്കാർ കൂടുതൽ വരുന്നുണ്ട്. സംസ്ഥാന സർക്കാരിന്റെ സർക്കാരായാലും പ്രൈവറ്റ് ആയാലും യാത്രയൊക്കെ സെയിം തന്നെയാണല്ലോ. എങ്ങനെ നിങ്ങളുടെ റേറ്റ്? എങ്ങനെ ഒരാൾക്കുള്ള? നമ്മൾക്ക് റേറ്റ് 3 മണിക്കൂറിന് 1600 രൂപ. എവിടൊക്കെ കൊണ്ടുപോകും? 4 മണിക്കൂർ ഉൾക്കടലിലേക്കുള്ള യാത്രയാണ്. സാധാരണ ബോട്ടുകളാണെങ്കിലും? സാധാരണ ബോട്ട് നമുക്ക് ഇവിടെ 100 രൂപ തൊട്ടുള്ള ഉണ്ട്. 100, 150, 200 അങ്ങനെയാണ്. സമയത്തിനനുസരിച്ചാണ് ട്രിപ്പുകൾ കൊടുക്കുന്നത്. പിന്നെ ക്ലാസിക് പാരഡൈസ്, ഇതും കടലിൽ പോകുന്നുണ്ട്. 14 വർഷമായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്നതാണ് ക്ലാസിക് പാരഡൈസ്. ക്ലാസിക് പാരഡൈസ് അതിന് 600 രൂപ ടിക്കറ്റ്. പിന്നെ കുട്ടികളുടെ പാക്കേജ് ഉണ്ട്, കോളേജ് കുട്ടികളുടെ പാക്കേജ് ഉണ്ട്. അങ്ങനെ അങ്ങ് പോകുന്നു. പക്ഷെ ആൾക്കാർ മൊത്തം വരുന്നത് ഇപ്പം ടൂറിസ്റ്റുകളടക്കം വരുന്നത് മറ്റേ വാട്ടർ മെട്രോ. അതിന് അതിന്റെ ഉള്ളിൽ കയറി ഇരിക്കാനാണ് ആൾക്കാർ വരുന്നത്. ചോദിക്കും പറയുന്നത് അത് എ സി ആണല്ലോ. 13 മിനിറ്റ് എ സിക്ക് വേണ്ടിയാണ് വരുന്നത്. അപ്പൊ ഞാനൊരു ഒരു പാർട്ടിയോട് പറഞ്ഞു അത് എ സി അല്ലേ, ക്ലാസിക് ഇംപീരിയൽ, ഇത് എ സി ആണ്, അത് ടിക്കറ്റ് 1600 രൂപയേ ഉള്ളു, അല്ലെങ്കിൽ 4 മണിക്കൂർ 2000 രൂപയേ ഉള്ളു. അപ്പൊ തന്നെ തിരിഞ്ഞു പോകും. പൈസ ഇവിടെ കുറച്ച് കിട്ടുന്നത് ചൂടൊക്കെ ആയിരിക്കും. ആളുകൾ കുറയാൻ കാരണം ചൂടുണ്ട്, അത് ആൾക്കാർ കുറവുണ്ട്. പിന്നെ മുസ്ലിങ്ങളുടെ നോമ്പ് സമയമാണ്. അപ്പൊ അതിനുള്ള ആൾ വ്യത്യാസം വരും. അപ്പൊ ഈ പെരുന്നാൾ കഴിയാതെ ആൾക്കാർ വരും. പെരുന്നാൾ കഴിയാതെ ആൾക്കാരുണ്ടാവൂല. എപ്പോഴും ആൾക്കാർ വരുന്നത് മൊത്തം വാട്ടർ മെട്രോ എവിടെ എന്നുള്ള ചോദ്യത്തിലാണ്. ശരി ശരി. പിന്നെ ഇതല്ല എനിക്ക് കൂടുതലും പറയാനുള്ള ഒരു കാര്യമാണ് ഇത്. ഈ കാണുന്നു ബാത്റൂം. ഇത് ബാത്റൂമാണ്. ടൂറിസ്റ്റുകള് വരുന്ന ഇവിടെ എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നും ടൂറിസ്റ്റുകൾ വരുന്നുണ്ട്. ഇവിടെ ജില്ലയിൽനിന്നും ഇന്ത്യയിൽനിന്നും പുറത്തുനിന്നും ഉള്ള ആൾക്കാർ വരുന്നുണ്ട്. ആണുങ്ങൾ എവിടെയെങ്കിലും പോയി സാധനങ്ങൾ സാധിച്ചിട്ട് പോകും. മൂത്രമൊഴിക്കാനുള്ള കാര്യം സ്ത്രീകൾക്കില്ല. അകപ്പാടെ ഒരു ബാത്റൂം അവിടെ ആ മൂലയ്ക്ക് സ്റ്റാൻഡിന്റെ ബസ് സ്റ്റാൻഡിന്റെ അടുത്ത് തന്നെ. അത് നല്ല ഗംഭീരമായിട്ട് പണിതിട്ടുണ്ട്. അതായത് ഞാനൊരു കാര്യം പറയുന്നു, നമുക്ക് അങ്ങോട്ട് നടന്നാലോ? നടക്കാം. നമുക്ക് എന്തായാലും റജി നല്ല ചേട്ടൻ വരും. റജി റജിച്ചേട്ടൻ പറഞ്ഞു എന്തായാലും നമുക്കൊന്ന് കണ്ടു നോക്കാം. ഇത് ഓപ്പൺ ആണോ അത് പൂട്ടിയിട്ടേക്കാണോ? ഇത് പൂട്ടിയിട്ടിരിക്കുകയാണ്. ഇതെന്താ ചില്ലുകൂട്? ചില്ലുകൂട് ഇവിടെ ഇതിന് മേളിൽ റെസ്റ്റോറന്റ് എങ്ങനെയൊക്കെയാണ് പ്ലാൻ ഇട്ടിരിക്കുന്നവർ സർക്കാർ. പക്ഷെ ഈ സംഭവം ബാത്റൂം അതിന്റെ ബാക്കിലാണ്. മാസങ്ങളായി ഇതിന്റെ പണി കഴിഞ്ഞിട്ട്. അതായത് ഇവിടെ വരുന്ന ഓരോ ഞങ്ങൾ ബോട്ട് ഫീൽഡിലുള്ളതുകൊണ്ട് ഇവിടെ ഉള്ള ആൾക്കാർ അനുഭവിക്കുന്ന നമുക്കറിയാവുന്നതുകൊണ്ട് നമ്മള് ഓരോരോ ചെയർമാൻമാർ ഇവിടെ ജെയ്സിയുടെ ചെയർമാൻമാർ മാറി വരുമ്പോഴും അവരോട് പറയാറുണ്ട് ഇവിടെ ഒരു ബാത്റൂമാണ് വേണ്ടത്. ഈ പോയ ചെയർമാനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, സാറേ നമുക്ക് ഇവിടെ ഒരു ബാത്റൂം ഇല്ല, അതിനുവേണ്ടി എന്തെങ്കിലും ഒരു നടപടി. അപ്പൊ ആ നോക്കാന്ന് പറയും. അങ്ങനെ ഇവിടെ ഒരു ബാത്റൂം വന്നു. ബാത്റൂം വന്ന് ഇത് പണി തുടങ്ങിയിട്ട് വലിയധികം താമസിക്കാൻ പണി തീർന്നു. കോടികൾ മുടക്കി ചെല്ലും. ഇത് ഇതുവിടാതെ അപ്പുറത്ത് ഉറങ്ങലുണ്ട്. എന്നിട്ട് ഇതിന് ഒരു പ്രയോജനം ഉണ്ടായിട്ടില്ല. അതാണ് അതിന്റെ സംഭവം. വെള്ളം ഇല്ലാത്തതുകൊണ്ടല്ല അവരിതുവരെ തുറന്ന് ഓപ്പൺ ആക്കി കൊടുത്തിട്ടില്ല. എന്താ അതിന്റെ ഉദ്ദേശം ഒന്നും മനസ്സിലാവുന്നില്ല.
മാസങ്ങളായി, ഒരു ആറ് മാസം മേലെയായി ഇത് പണിതിട്ടിട്ട്. ഇവിടെ വരുന്ന ആൾക്കാർ ഇങ്ങനെ ബാത്റൂം എവിടെ ബാത്റൂം എവിടെ എന്ന് ചോദിച്ചു. കാര്യം മെട്രോ സിറ്റിയാണ് കൊച്ചി, പക്ഷെ ഇവിടെ ഒരു ബാത്റൂം ഇല്ല. മറയേണ്ടത് വരുന്നവർ ഒരു തെരഞ്ഞെടുപ്പ് സമയമാണല്ലോ, തെരഞ്ഞെടുപ്പിന് സ്ഥാനാർത്ഥികൾ വോട്ട് ചോദിച്ചു വന്നപ്പോ നിങ്ങൾ ഇവിടെ വന്നില്ലേ? ഇവിടെ വന്നിട്ടില്ല, ഇവരെ വരും എന്ന് പ്രതീക്ഷിക്കുന്നു. അത് വോട്ട് ചോദിച്ചു വരും, അവര് അവരുടെ കാര്യം കഴിഞ്ഞാൽ അവര് അവരുടെ പാട് നോക്കി പോകും, അതേ ഉള്ളൂ. അല്ലാതെ വോട്ടിന് അവർക്ക് ജയിക്കണം എങ്ങനെയാലും, അല്ലാതെ ഇപ്പൊ കാണുന്നുണ്ടല്ലോ, ഒരു ഭരണം കാഴ്ചവെക്കുന്നുണ്ടല്ലോ നല്ല രീതിയിൽ. ശരി, താങ്ക് യു സോ മച്ച്. അപ്പൊ എന്താണല്ലേ